പത്തനംതിട്ട പേഴുംപാറയിൽ വീടിന് തീയിട്ട കേസിലെ പ്രതികൾ അറസ്റ്റിൽ. റാന്നിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുനിത, പുതുശ്ശേരിമല സ്വദേശി സതീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഗൃഹനാഥൻ രാജ്കുമാറിനോടുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് തീയിട്ടത് എന്ന് പ്രതികൾ മൊഴി നൽകി. രാജ്കുമാറുമായി സുനിത അടുപ്പത്തിലായിരുന്നു. രാജ്കുമാറിനെ ഇല്ലാതാക്കാൻ മന്ത്രവാദം നടത്തിയെന്നും സുനിത മൊഴി നൽകി. ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, എന്തൊക്കെയാണ് ഇവരുടെ മൊഴി? ദുരൂഹമായ ഒരു കേസ് തന്നെയാണെന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാം. ആദ്യഘട്ടത്തിൽ ഈ രാജ്കുമാറിന്റെ കാർ ഏതാണ്ട് ഒരു ഒന്നര മാസം മുൻപ് കത്തിനശിച്ചിരുന്നു. അന്ന് പക്ഷേ രാജ്കുമാർ പരാതി നൽകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ പോലീസിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും സംശയമുണ്ടായിരുന്നു രാജ്കുമാറുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഏറ്റവും ഒടുവിൽ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഫോൺ കോൾ രേഖകളും അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് എന്നൊരു നടപടിയിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഇവർ നൽകിയ മൊഴി ഞെട്ടിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ ആറന്മുളയിലെ ഒരു മന്ത്രവാദിയിൽ നിന്ന് പോയി അവിടെ മന്ത്രവാദം നടത്തി രാജ്കുമാറിനെ ഇല്ലാതാക്കാൻ, അതിൽ ഈ രാജ്കുമാറും ഭാര്യയുമായി വിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. ഇത് കൂടാതെ ഈ സുനിതയും വിട്ടുപിരിഞ്ഞ് താമസിക്കുകയാണ്. പക്ഷേ ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ ഉള്ള നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് രാജ്കുമാർ വരുന്നില്ല. അതാണ് സുനിതയെയും സതീഷ് കുമാറിനെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ഒരു മന്ത്രവാദം നടത്തുന്നു, അത് പാളിപ്പോയി എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കാർ കത്തിക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നത്. അതിനുശേഷം വീടും കത്തിക്കുന്ന ഒരു നടപടിയിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ ഇപ്പോൾ ഈ സ്ഥലത്തെ പേഴുംപാറയിലെ വീട്ടിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മന്ത്രവാദി എവിടുത്തുകാരനാണെന്നും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. ആറന്മുള സ്വദേശിയാണ് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വേണു, ശ്രീ ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.